20 അടി ഹൈറ്റുള്ള ഒരു കടയ്ക്കായി നമ്മൾ ലാൻഡിംഗ് സ്റ്റെയർകേസ് ചെയ്യുന്ന ഒരു വീഡിയോയാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത്. ഈ കടയുടെ ടോട്ടൽ ഹൈറ്റ് 20 അടി ഹൈറ്റും പിന്നെ ഇതിൻ്റെ ലാൻഡിങ് ചരിഞ്ഞു വരുമ്പോൾ ഒരു 27 അടി നീളവും കാണും. അപ്പോൾ ഇതിൻ്റെ ചട്ടം നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് 4x2 സ്ക്വയർ ട്യൂബ്, പിന്നെ പടിക്ക് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത് 2x1 സ്ക്വയർ ട്യൂബ്, പിന്നെ ഇതിൻ്റെ ടോപ്പ് റെയിൽ 1x1 സ്ക്വയർ ട്യൂബ്, പിന്നെ ഇതിൻ്റെ ലെയർ കൊടുത്തിരിക്കുന്നത് 1.5 സ്ക്വയർ ട്യൂബ്. ഇത്തരം മെറ്റീരിയൽസ് വെച്ചാണ് നമ്മൾ ഈ ലാൻഡിങ് സ്റ്റെയർ നിർമ്മിച്ചിരിക്കുന്നത്. മൊത്തത്തിന് ചെയ്തിരിക്കുന്ന പടി 28 സ്റ്റെപ്പുകളാണ് ഓരോ പടിക്കും വേണ്ടി നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. ഈ പടിയുടെ ഹൈറ്റ് വരുമ്പം 10 ഇഞ്ച് വരും. ഇതിൻ്റെ സ്പാൻ 2.5 അടിയാണ്. പിന്നെ ഇതിൻ്റെ ടോപ്പ് റെയിലിൻ്റെ ഭാഗത്ത് ചെറുതായിട്ട് ഒന്ന് മടക്കി വെച്ചിട്ടുണ്ട്. ഇത് മെയിനായിട്ട് ഇത് ചെയ്ത് വെച്ചതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മുകളിൽ കയറാൻ സാധാരണ ഒരു ഏണി വെച്ചാണ് കൽപ്പണിക്കാർ ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ ഏണിയിൽ കൂടി ഇതിൻ്റെ മേളിൽ പൂശണം. പൂശുന്നതിന് വേണ്ടി മണ്ണൊക്കെ വളരെ ടാസ്ക് പിടിച്ചാണ് കയറ്റിയത്. അപ്പോൾ ആദ്യം നമ്മൾ ഈ ലാൻഡിങ് സ്റ്റെയർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഇത്രയും ഈസി ആയിട്ട് ഓരോന്നും കൊണ്ടുപോകാൻ കഴിയും. അത് ഈ ഏണി കൂടിയാണ് നമ്മളും ഈ ഒരു ലാൻഡിങ് സ്റ്റെയർ പിടിപ്പിക്കാൻ കുറച്ച് പാടുപെട്ടായിരുന്നു. പിന്നെ ഈ കടയ്ക്ക് ചെറിയൊരു ചരിവുണ്ട്. ആ ചരിഞ്ഞത് കൊണ്ടാണ് ഈ അവസാനത്തെ പടി ഇതുപോലെ ആ ഒരു ഡിഗ്രി മാറിയിരിക്കുന്നത്. വസ്തുവിൻ്റെ ചരിവനുസരിച്ചാണ് അവർ ആ ബിൽഡിങ് ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ മേളിൽ പൂഷണം, പൂഷുന്നതിന് വേണ്ടിയാണ് ഇത് മെയിനായിട്ട് ഈ ഒരു ലാൻഡിങ് സ്റ്റെയർ കേസ് പണിഞ്ഞെടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇത്രയും കുത്തിനെ കിടക്കുന്ന ഒരു സൈറ്റായിരുന്നു. ഇതിലേക്ക് കൽപ്പണിക്കാർ കുറച്ച് പാടുപെട്ടാണ് ഈ മണ്ണും എല്ലാം വലിച്ചു കയറ്റി വെച്ചിരിക്കുന്നത്.